92 കൊല്ലായി ഞാൻ ഈ നിർത്താതെയുള്ള ഓട്ടം തുടങ്ങിയിട്ട്. പഠിക്കാൻ വിയനിലെത്തിയ വി എ രാമൻ 1930 അവിടെ നിന്നും എന്നെ ഇവിടെ എത്തിച്ചത്. ആ കാലം 1920s MBBS കഴിഞ്ഞ് വിയന്നെ പോയി സ്പെഷ്യലൈസ് ചെയ്ത് വന്ന് തുടങ്ങിയ സ്ഥാപനമാണ് അശോക ആശുപത്രി. ഡിസൈനും കാര്യങ്ങളും ആക്ച്വലി വിയന്നയിൽ നിന്നാണ് വന്നത്. ക്ലോക്ക് ടവറൊക്കെ അവിടെ നിന്നാണ് ഡിസൈൻ ഉള്ളത്, നമ്മുടെ മെഷീനും അവിടെ നിന്നാണ് കൊണ്ടുവന്നത്. അപ്പോൾ 1930 തൊട്ട് ഇന്ന് വരെ അത് ഇന്ന് വരെ നിർത്തിയിട്ടില്ല. എല്ലാവരുടെയും ഒരു ആവശ്യമാണ് റോഡ് വികസനം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അതിൽ കുടുങ്ങിപ്പോയി. December 31 നമ്മുടെ ലാസ്റ്റ് അഡ്മിഷൻ ഡേറ്റ്. അതിനുശേഷം നമ്മൾ ഇൻ പേഷ്യൻസ് എടുക്കില്ല. 15 കൂടി നമ്മുടെ ആശുപത്രി ഓപ്പൺ ആയിരിക്കും വിതൗട്ട് ടേക്കിംഗ് അഡ്മിഷൻസ്. നമ്മുടെ മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ നമ്മൾ നിർത്തുകയാണെങ്കിലും എൻ്റെ സ്പെഷ്യലിറ്റി ഈ ടെമ്പറോ മാൻഡിബുലർ ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കറക്റ്റ് ചെയ്യാന്നുള്ളതാണ്. അതിന് ട്രീറ്റ്മെൻറ്റ് ഞാൻ ഇവിടെ തന്നെ തുടരുന്നുണ്ടാവും. ഈ മുറിക്കകത്തല്ല, ജസ്റ്റ് ഇത് പൊളിയുന്ന കാരണം തൊട്ട് പുറകെ തന്നെ എൻ്റെ പുതിയ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ ആദ്യ കരച്ചിൽ, അമ്മമാരുടെ ആനന്ദ കണ്ണീർ, ബന്ധുക്കളുടെ ഹൃദയം പിടിപ്പ്, ഇതിനെയൊക്കെ ചുറ്റിയായിരുന്നു എൻ്റെ രാപ്പകലുകൾ. ഞങ്ങൾക്കും അത് കേട്ടപ്പോൾ വളരെയധികം ദുഃഖമുണ്ടായിരുന്നു. കാരണം കുറേ വർഷങ്ങളായിട്ട് ഇപ്പം അമ്മയാണെങ്കിലും ഇവിടെയാണ് ഉണ്ടായത്, എൻ്റെ ചേട്ടനാണെങ്കിലും ഇവിടെയാണ് ഉണ്ടായത്. അപ്പം ആ ഒരു എന്താ പറയുക, പാരമ്പര്യം നമുക്കിങ്ങനെ ഈ നഗരമധ്യത്തിൽ ഇത്രയും നല്ലൊരു ഹോസ്പിറ്റൽ പോവാന്ന് പറയുമ്പോൾ വളരെയധികം സങ്കടമുണ്ട്. എനിക്കിപ്പോൾ ഓടുന്ന 60 പേർ ഇനി എന്ത് ചെയ്യുമെന്ന ആശങ്കയിലാണെന്നതിനാൽ സത്യത്തിൽ എനിക്ക് തൊണ്ടയിടറുന്നുണ്ട്. എന്ത് ചെയ്യാം, വികസനമല്ലേ? എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ജനിച്ച്, എൻ്റെ ഭാര്യ ഇവിടെ ജനിച്ച, എൻ്റെ 2 ഞങ്ങൾ ഫുൾ ഫാമിലി ഇവിടെ ജനിച്ചവരാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് വരുന്ന അധികവും നെക്സ്റ്റ് ജനറേഷൻ. ഞാൻ ചെറുപ്പത്തിൽ ഇവിടെ ജനിച്ച് ഞാൻ നോക്കിയ കുട്ടികൾ, അവരെ മക്കൾ ഇന്നും വന്ന് 3. അപ്പോൾ അവരൊക്കെ ചോദിക്കും ഇനി എവിടെ കാണും. അപ്പം ഞാൻ പറയും ഒന്നിക്ക് വീട്ടിലുണ്ടാവും, അല്ല ഇവിടെ തന്നെ, ഞാൻ പരിസരത്ത് തന്നെ ഉണ്ടാവും. പിന്നെ എൻ്റെ ബ്രദേഴ്സൊക്കെ എനിക്ക് ചെറുപ്പത്തിലെ ഇവിടെ വന്ന് എൻ്റെ സെക്കൻഡ് തേർഡ് ബ്രദറിനൊക്കെ ഡെലിവറി ചെയ്യുമ്പോൾ ഇവിടെ വന്ന് താമസിച്ചൊക്കെ ചെറിയ ഓർമ്മയുണ്ട്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ പ്രസവിക്കാൻ നേരം അശോകെ പോകും. അങ്ങനെയാണ് ഞാനും. പഴയ ഓർമ്മകൾ, ഞങ്ങൾ വന്ന് കല്യാണം കഴിക്കണം മുന്നേ ഇവിടെ വന്ന് അത്രയും കാലം ഇവിടെ നിന്ന് കല്യാണം കഴിച്ച 2 പിള്ളേരൊക്കെ ആയത് ഇവിടെ നിന്ന് തന്നെയാണ്. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമുണ്ട് എന്ന കാര്യത്തിൽ. തിങ്കളാഴ്ച ഉണ്ടാവുമല്ലോ, ബുധനാഴ്ച ഉണ്ടാവും. അതാണ് കോള്, ഒരു 15 കൂടി ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. എല്ലാവരും വീട്ടിലേക്ക് പോകുന്നു, തറവാട്ടിലേക്ക് പ്രസവിക്കാൻ പോകാന്നാ പറയും എല്ലാവരും. എനിക്ക് 2-3 ദിവസമായിട്ട്, അതായത് ഈ ന്യൂസ് പുറത്ത് വന്ന് ഡെയിലി കോളാണ്. അതായത് എന്താ പറയുക, വെക്കാൻ സമയം ഉണ്ടാവില്ല ഇതിന് മറുപടി പറഞ്ഞിട്ട്, എന്തിനാ പൂട്ടുന്നത്, എന്തിനാ പൂട്ടുന്നത്. 92 വർഷമായ ഞാനൊരു വിയന്ന പുരാവസ്തുവാണെങ്കിലും ഹൃദയമാറ്റം സംഭവിച്ച് ഞാൻ ഇതിനകം ഒരു കോഴിക്കോട്ടുകാരനായിട്ടുണ്ട്. ഞാൻ ഓട്ടം നിർത്തും മുമ്പ് എൻ്റെ ഇപ്പോഴത്തെ ചങ്ങായി അവസാനമായി എന്നെ ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തു. ചാവിയിൽ കൊടുത്തിട്ട് തിരിക്കയ്യാം. തിരിച്ച് തിരിച്ചിട്ട് ഈ സാധനം ഈ ബക്കറ്റ് മുകളിലെത്തിക്കും. പിന്നെ അതേ കഴിഞ്ഞിട്ട് ഇവിടെ ചാവിയിട്ടിട്ട് ഈ സാധനം ഈ വീല് താഴെ വന്നിടക്കുണ്ടാവും, അത് തിരിച്ച് തിരിച്ച് മുകളിലെത്തിക്കണം. സമയെടുത്ത് മെല്ലെ മെല്ലെ തിരിച്ച് എത്തിക്കേ. നല്ല വീട്ടിലെ സാധനം ഈ ചാവി കൊടുത്ത് ഇത് മുകളിൽ എത്തിച്ചു കൊടുക്കണം നമ്മള്. പിന്നെ ഒരാഴ്ച ഉണ്ടായതിന്റെ വെയിറ്റിലാണ് ഇത് അഡ്ജസ്റ്റ് ആയി വരുന്നത്. കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ നിലയ്ക്കാൻ ഇനി 15 ദിവസം.